കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലാണ് പാലാ നഗരം. ഒന്നാകെ മൂന്ന് മുന്നണികളും കൊട്ടിക്കലാശത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. തിങ്കളാഴ്ചയാണ് പാലായിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. നാളെ അവധി ദിവസമായതുകൊണ്ടാണ് ഇന്ന് പ്രചാരണം അവസാനിപ്പിക്കാൻ മുന്നണികൾ തീരുമാനിച്ചിരിക്കുന്നത്. പാലാ നഗരത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും കാഴ്ചകളുമാണ് പ്രേക്ഷകർ കാണുന്നത്. എൻഡിഎയുടെ കൊട്ടിക്കലാശ വേദിയിൽ ബിജെപി നേതാക്കൾ, മുതിർന്ന ബിജെപി നേതാക്കളടക്കം കൊട്ടിക്കലാശത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കാഴ്ചയാണ് കാണുന്നത്. കൂടുതൽ നേതാക്കളുടെ വാക്കുകളിലേക്കും പ്രതികരണങ്ങളിലേക്കും വന്നാൽ, പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ കിഫ്ബിയും അഴിമതിയും ഒക്കെയാണ് നേതാക്കളുടെ വാക്പോരിൽ നിറഞ്ഞു നിന്നത്. കിഫ്ബിയുടെ പേരിൽ തീവെട്ടിക്കൊള്ള നടന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. വിവാദം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് ആക്ഷേപിച്ച മുഖ്യമന്ത്രിക്ക് പാലായിലെ ജനങ്ങൾ മറുപടി നൽകുമെന്നും രമേശ് ചെന്നിത്തല ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വിനോദ് ചെന്നിത്തലയുമായി സംസാരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഏതായാലും കിഫ്ബിയിലൂടെ വലിയ അഴിമതി കെ സി ബി വഴി നടപ്പാക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. വൻ അഴിമതിയാണ്, തീവെട്ടിക്കൊള്ളയാണ്. കിഫ്ബിയുടെ മറവിൽ നടക്കുന്ന ഈ കൊള്ള ഓരോന്നോരോന്നായി ഞങ്ങൾ പുറത്തു കൊണ്ടിരിക്കുകയാണ്. കേരള ഇലക്ട്രിസിറ്റി ബോർഡിൽ ഈ രണ്ട് കമ്പനി എൽ എൻ ഡിക്കും സ്റ്റെർലൈറ്റ് കമ്പനിക്കും വേണ്ടി നൽകിയ ഈ വലിയ കോടികളുടെ ആനുകൂല്യം ഒന്ന് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ സ്പെഷ്യൽ റേറ്റ് സ്പെഷ്യൽ കമ്മീഷന് വേണ്ടി സ്പെഷ്യൽ ആ വലിയ തോതിലുള്ള കമ്മീഷൻ വലിയ തോതിലുള്ള റേറ്റ് പിന്നീട് ടെൻഡർ നടപടി കഴിഞ്ഞപ്പോൾ ടി എസ് എമൗണ്ടിനേക്കാൾ 61.1% വർദ്ധിപ്പിച്ചു. ഇതെന്തായി നടക്കുന്നത്? ആ എഞ്ചിനീയർ തന്നെ ടെറാനസിന്റെ എഞ്ചിനീയറാണ്. ഇതെന്തായി നാട്ടിൽ നടക്കുന്നത്? മുഖ്യമന്ത്രി പറയുന്നത് ഇതൊന്നും വന്ന ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നാണ്. രണ്ടും കഴിഞ്ഞ് ഞാൻ വേറെ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ, കിഫ്ബിയുടെ യഥാർത്ഥ ചിത്രം ജനങ്ങളെ ബോധ്യപ്പെടുത്തും. അങ്ങനെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടൊന്നുമല്ല, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ആണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ പാലായിലെ ജനങ്ങൾ നല്ല മറുപടി കൊടുക്കും. നിങ്ങളുടെ കാലഘട്ടത്തിലെ ഒരു മന്ത്രിക്ക് സർക്കാർ ഭക്ഷണം കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അല്ല, അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ല, അദ്ദേഹം പൊതുവായിട്ടാണ് പറഞ്ഞത്. അത് അങ്ങനെ പറയണ്ട. പക്ഷേ ഞാനതാ പറഞ്ഞത്, സർക്കാർ ഭക്ഷണം ആര് കഴിക്കണം? അഴിമതി കേസിൽ കഴിക്കണമെങ്കിൽ ആദ്യം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടേ സർക്കാർ ഭക്ഷണം കിട്ടേണ്ടത്? അത് ഞാൻ ചോദിക്കുന്നത് തെറ്റുണ്ടോ? അദ്ദേഹം അല്ലേ തുടങ്ങി വെച്ചത്? അതുകൊണ്ട് മറുപടി പറയുന്നു. ക്യാമറമാൻ ശ്യാംകുമാറിനൊപ്പം പാലയിൽ നിന്നും ആർ പി വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. എൻഡിഎയുടെ മൂന്നാമത്തെ എം എൽ എ പാലായിൽ നിന്നുണ്ടാകുമെന്ന് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് പറഞ്ഞു. ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് വിഹിതം കൂടുകയാണ്, അതിൽ പ്രതീക്ഷയുണ്ടെന്നും പി കെ കൃഷ്ണദാസ് പ്രതികരിച്ചു. ആഴ്ചകൾ നീണ്ട ആവേശകരമായ പ്രചരണത്തിന് ശേഷം എൻ ഡി എ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ കടപ്പാട്ടൂർ ബൈപ്പാസിൽ നിന്നും 1.5 kilometer ദൂരത്തിലുള്ള ആശുപത്രി ജംഗ്ഷനിലാണിത് അവസാനിക്കുന്നത്. ബി ജെ പിയുടെയും എൻ ഡി എയുടെയും മുതിർന്ന നേതാക്കളെല്ലാം കൊട്ടിക്കലാശത്തിലും എത്തുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം പി കെ കൃഷ്ണദാസ് അടക്കമുള്ളവരുണ്ട്. 12 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കാടടച്ചുള്ള ഒരു പ്രചരണമായിരുന്നു എൻ ഡി എ നടത്തിയത്. സ്ഥാനാർത്ഥി പര്യടനത്തിനോടൊപ്പം തന്നെ സ്ക്വാഡ് വർക്കും സജീവമായിരുന്നു. മഹിളാ സ്ക്വാഡും അതുപോലെ തന്നെ ന്യൂനപക്ഷ മോർച്ചയുടെയും പ്രചരണം സജീവമായിരുന്നു. ന്യൂനപക്ഷ വോട്ടുറപ്പിക്കാനായി പി സി ജോർജ്, പി സി തോമസ്, അൽഫോൺസ് കണ്ണന്താനം എന്നിവരാണ് പ്രധാനമായും പ്രചരണത്തിലിറങ്ങിയത്. ശബരിമല വിഷയം ഊന്നിയായിരുന്നു എൻ ഡി എയുടെ പ്രചരണം. കൂടാതെ ബി ഡി ജെ എസിന്റെ നേതാക്കളെ പാലായിലെത്തിച്ചുകൊണ്ട് എസ് എൻ ഡി പിയുടെ ഇടത് നിലപാടിനെ പ്രതിരോധിക്കാനും എൻ ഡി എ സജീവമായി ശ്രമിച്ചു. ഇപ്പോൾ നമ്മോടൊപ്പം പി കെ കൃഷ്ണദാസ് ചേരുന്നു. ഈ പ്രചരണത്തിൽ പരമാവധി വോട്ടർമാരുടെ വോട്ടുറപ്പിക്കാനായി എന്ന് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളെ വോട്ടെടുപ്പിന്റെ അവസാന നിമിഷം എത്തുന്ന സമയത്ത് പ്രചരണം അവസാനിക്കുന്ന ഈ അവസരത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം 100% വിജയപ്രതീക്ഷയിലാണ്, 100% ശുഭപ്രതീക്ഷയിലാണ് പാലയിലെ ജനങ്ങൾ എൻ ഡി എയോടൊപ്പം അണിനിരക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാലയിൽ ഒരു രാഷ്ട്രീയ വിപ്ലവം നടക്കും, അത് എൻ ഡി എക്ക് അനുകൂലമായിരിക്കും. പാലായിൽ നിന്ന് മൂന്നാമത്തെ എൻ ഡി എ എം എൽ എ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല.
ഇതിന് മുന്നേ ഉള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് പിടിച്ചത് കെ എം മാണിയും അതിനുശേഷം മാണി സി കാപ്പനുമായിരുന്നു. ഈ രണ്ട് മുന്നണികൾ ഉണ്ടാകുന്ന അതേ ആത്മവിശ്വാസം നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നത്? സ്വാഭാവികമായിട്ടും 2011 എൻ ഡി എക്ക് 8000 വോട്ടാണ് പാലയിൽ ഉണ്ടായിരുന്നത്. 2016 മൂന്ന് മടങ്ങ് വർദ്ധിച്ച് അത് 24,000 മാറി. 2019 വീണ്ടും വർദ്ധിച്ചത് 27,000 എത്തിച്ചു. മാത്രമല്ല 2004 എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീമാൻ പി സി തോമസ് ഈ മണ്ഡലത്തിൽ 12,000 വോട്ടിന്റെ ലീഡ് നേടിയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. 8,000 വോട്ട് 24,000 27,000 മാറി. ഇത്തവണ 2 മടങ്ങിന്റെ വർധനവാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീമാൻ എൻ ഹരി മതിയായ ഭൂരിപക്ഷത്തോടുകൂടി ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. നേതാക്കളെല്ലാം തന്നെ കൊട്ടിക്കലാശത്തിന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും. വളരെ വൈവിധ്യപൂർണമായ ഒരു കൊട്ടിക്കലാശമാണ് ഇവരിവിടെ നടത്തുന്നത്. ഇതിന് പിറകെ ബൈക്ക് റാലിയുണ്ട്, സ്ത്രീകളുടെ വലിയ നിരയുമുണ്ട്. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് കൊട്ടിക്കലാശം ഇവിടെ നിന്നും മുന്നോട്ട് പോവുക. ബി ജെ പിയുടെ ഉന്നത നേതാക്കളായ ഒ രാജഗോപാൽ അടക്കം കൊട്ടിക്കലാശത്തിലുടനീളം പങ്കെടുക്കുമെന്നാണ് ഇവരിപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വലിയ ആവേശത്തിലാണ് എൻ ഡി എയുടെ സംഘം ഉള്ളത്. എൻ ഡി എ സ്ഥാനാർത്ഥിയോടൊപ്പം ബി ജെ പിയുടെ മുൻ നേതാക്കളായ കെ സുരേന്ദ്രൻ, പി കെ ചന്ദ്രസാർ, ശോഭാ സുരേന്ദ്രൻ, എം ടി രമേശ് അടക്കമുള്ളവരുണ്ടാകും. ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രി ജംഗ്ഷനിലാണ് ഈ കൊട്ടിക്കലാശത്തിന്റെ സമാപനമുണ്ടാവുക. വൈകിട്ട് 6 വരെ ഇവരുടെ കൊട്ടിക്കലാശം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എല്ലാ നേതാക്കളും അല്പസമയത്തിനെത്തി കൊട്ടിക്കലാശം ഇവിടെ നിന്നും ആരംഭിക്കും. നൗഫൽ ബിനീസ് വിവരങ്ങൾ നൽകിയത്. ഇനി മുന്നണികളുടെ കൂട്ടിക്കലാശത്തിന്റെ തത്സമയ വിവരങ്ങളിലേക്ക് വന്നാൽ സംഗീത് മോഹൻ ഇടതുമുന്നണി ക്യാമ്പിലെ വിവരങ്ങളുമായി ചേരുന്നു. ഒപ്പം ആർ പി വിനോദ് ഉണ്ട് യു ഡി എഫ് ക്യാമ്പിൽ നിന്നും. ആദ്യം സംഗീതിലേക്കാണ്. സംഗീത്, മന്ത്രിമാരെ അടക്കം എത്തിച്ച് മന്ത്രിമാർ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു വൻ സന്നാഹങ്ങളെ എത്തിച്ചുള്ള ഒരു വൻ പ്രചാരണം തന്നെയാണ് ഇടതുമുന്നണി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലായിൽ നടത്തിയത്. ഈ കൊട്ടിക്കലാശ ദിവസം എന്തൊക്കെയാണ് അവിടെ കാണാൻ കഴിയുന്നത്? ആരൊക്കെയാണ് കൊട്ടിക്കലാശത്തെ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്? ടെലിഫോൺ ബന്ധത്തിൽ വ്യക്തത കുറവുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലേക്ക് പാലായിൽ നഗരം നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 3 മുന്നണികളുടെയും പ്രവർത്തകർ നഗരത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ് കൊട്ടിക്കലാശത്തിന്റെ പ്രചാരണവുമായി. മുതിർന്ന നേതാക്കളാണ് 3 മുന്നണികളുടെയും കൊട്ടിക്കലാശത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കെ എം മാണി അനുകൂല വികാരം ഉയർത്തി. കെ എം മാണിയുടെ പ്രസംഗങ്ങളടക്കം നഗരത്തിൽ കേൾപ്പിച്ചുകൊണ്ടാണ് യു ഡി എഫിന്റെ കൊട്ടിക്കലാശ ദിവസത്തെ പ്രചാരണം മുന്നേറുന്നത്. മാണി അനുകൂല തരംഗം മണ്ഡലത്തിൽ നിലനിൽക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് യു ഡി എഫ് ക്യാമ്പ് അവസാന നിമിഷവും വെച്ചു പുലർത്തുന്നത്. യു ഡി എഫിന്റെ കൊട്ടിക്കലാശത്തിന്റെ വേദിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ആർ പി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, കെ എം മാണി അനുകൂല വികാരം മണ്ഡലത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിലൂടെ പരമാവധി വോട്ടർമാരെ സ്വാധീനിക്കുക ഈ ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെ അവസാന മണിക്കൂറുകളിലും പ്രചാരണം കേന്ദ്രീകരിക്കുകയാണ് യു ഡി എഫ് ക്യാമ്പ്. ആരൊക്കെയാണ്, ഏതൊക്കെ നേതാക്കളാണ് അവിടെ ഉള്ളത്, എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്? ശീതൽ, കെ എം മാണി അനുകൂല സഹതാപ തരംഗം ഉണ്ടാക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ യു ഡി എഫിന്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ ലക്ഷ്യം. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതും കെ എം മാണിയുടെ പഴയ പ്രസംഗങ്ങൾ, കെ എം മാണി പാലയിലെ ജനങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ നടത്തിയ പഴയ പ്രസംഗങ്ങളെല്ലാം ഇവിടെ കേൾപ്പിച്ചുകൊണ്ടാണ് ഇവരുടെ കൊട്ടിക്കലാശം
തുടങ്ങിയത് തന്നെ. അതിലൂടെ മനസ്സിലാക്കാം കെ എം മാണിയുടെ സഹതാര മുഖം വോട്ടാക്കി മാറ്റാനുള്ള ശ്രമം ആണ് ഇപ്പോഴും യു ഡി എഫ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം മുതൽ തന്നെ ഈ ഇവരുടെ പോസ്റ്ററുകളിലും തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും കെ എം മാണിയുടെ ഫോട്ടോ സ്ഥാനാർത്ഥിക്കൊപ്പം വയ്ക്കുന്നു. കെ എം മാണിയുടെ കെ എം മാണിക്കൊരു വോട്ട്, അങ്ങനെയായിരുന്നു ഇവരുടെ പ്രചാരണത്തിൻ്റെ പ്രധാനപ്പെട്ട വാചകം. അങ്ങനെ കെ എം മാണിയുടെ സഹതാപതരംഗം വോട്ടാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും ആദ്യം മുതൽ തന്നെ കേരള കോൺഗ്രസും യു ഡി എഫും പാലയിൽ നടത്തിയിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കുരിശുപള്ളി കവലയിലാണ്. പാലയിലെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണിത്. എവിടെയാണ് കുരിശുപള്ളി ഉള്ളത്? ഇവിടെയാണ് കേരള കോൺഗ്രസിൻ്റെ കേന്ദ്ര യു ഡി എഫിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉള്ളത്. ഇവിടെ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ 26 ദിവസവും യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. ഇവിടെയാണ് ഇവരുടെ കൊട്ടിക്കലാശവും ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് കേരള കോൺഗ്രസിൻ്റെ ജോസ് കെ മാണിയടക്കം കോൺഗ്രസിൻ്റെ സമുന്നതരായ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അല്പസമയത്തിനകം എനിക്ക് പുറകിൽ കാണുന്ന ഈ വേദിയിലേക്ക് എത്തും. അതിനുശേഷം സ്ഥാനാർത്ഥിയെത്തും. തുടർന്നായിരിക്കും കൊട്ടിക്കലാശത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് യു ഡി എഫ് കടക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെ എം മാണിയുടെ സഹതാപതരംഗം, അതുപോലെ തന്നെ സംസ്ഥാന വിഷയങ്ങൾ, സംസ്ഥാന സർക്കാരിനെതിരായുള്ള വിഷയങ്ങളെല്ലാം തന്നെ ആദ്യം മുതൽക്കേ തന്നെ ഈ പാലയിൽ യു ഡി എഫ് എടുത്തിട്ടു. ശബരിമല മുഖ്യ പ്രചാരണ വിഷയമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും പറഞ്ഞു. മുഖ്യമന്ത്രിയെ ശബരിമല സംസാരിക്കാൻ പാലയിൽ യു ഡി എഫിൻ്റെ നേതാക്കൾ വെല്ലുവിളിക്കുന്നു. പക്ഷേ ശബരിമലയിൽ നിന്നും തെന്നിമാറി എൽ ഡി എഫ് അഴിമതിയും മറ്റ് വിഷയങ്ങളിലേക്ക് കടന്നപ്പോഴും ശബരിമല ഇപ്പോഴും പ്രചാരണ വിഷയമാണെന്ന് യു ഡി എഫ് പറയുന്നു. അതുപോലെ തന്നെ ഈ അവസാന മണിക്കൂറുകളിൽ 2-3 ദിവസങ്ങളായി കിഫ്ബി പാലയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. കിഫ്ബിയിലൂടെ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന് യു ഡി എഫ് ആരോപിക്കുന്നു. അങ്ങനെ സംസ്ഥാന തല വിഷയങ്ങൾ, ഈ കേരള കോൺഗ്രസിലെ തർക്കങ്ങളെല്ലാം മറികടന്ന് സംസ്ഥാന സർക്കാരിനെതിരായുള്ള പ്രചാരണം വലിയ ശക്തമായ രീതിയിൽ പാലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. സ്ഥാനാർത്ഥിയാകട്ടെ, ആദ്യം അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി വരുന്നു. ചിഹ്നം പുതിയതാണ്. നേരത്തെ തന്നെ വർഷങ്ങളായി 2 ചിഹ്നത്തിൽ മത്സരിച്ചിരുന്ന യു ഡി എഫ് പിന്നീട് കൈതച്ചക്ക ചിഹ്നത്തിലേക്ക് പോകുന്നു. ചിഹ്നം വലിയ അപ്രതീക്ഷിതമായ ചിഹ്നമാണ്. ചിഹ്നത്തെ പരിചയപ്പെടുത്തണം, സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തണം. അങ്ങനെ വലിയ വെല്ലുവിളികളിലൂടെ കേരള കോൺഗ്രസ് യു ഡി എഫ് കടന്നുപോയി. പക്ഷേ അവസാന ആഴ്ചകളിൽ യു ഡി എഫ് പി ജെ ജോസഫിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കവലയിലെ വേദിയിൽ പി ജെ ജോസഫിനെ എത്തിച്ചുകൊണ്ട് യു ഡി എഫ് വീണ്ടും ഐക്യപ്പെട്ടു എന്നൊരു സന്ദേശം പാലയിലെ ജനങ്ങളിലേക്ക് നൽകി. അങ്ങനെ ഒത്തൊരുമയോട് പോകുന്നു, ഒത്തൊരുമയോടെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നൊരു സന്ദേശം പാലയിലെ ജനങ്ങൾക്ക് നൽകാൻ സാധിച്ചു എന്നൊരു പ്രതീക്ഷയുണ്ട് യു ഡി എഫിന്. അതുപോലെ തന്നെ സർക്കാരിനെതിരായുള്ള അഴിമതി വിഷയങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള പ്രചാരണ വിഷയങ്ങളായിരുന്നു ഈ പാലയിൽ യു ഡി എഫ് പ്രയോഗിച്ചത്. നമുക്കറിയാം ഈ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. 54 വർഷം കെ എം മാണി ജയിച്ചു വന്ന ഈ പാലയിൽ ഇനിയൊരു തിരിച്ചുപോക്കിന് അവർ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നില്ല. വിജയത്തിൽ കുറഞ്ഞൊന്നും ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു തരത്തിൽ തിരിച്ചടി ഉണ്ടായാൽ അത് പല രീതിയിലുള്ള സമവാക്യങ്ങൾ, യു ഡി എഫിലെ സമവാക്യങ്ങളെ മാറ്റും. ജോസ് കെ മാണിയുടെ യു ഡി എഫിലെ നിലനിൽപ്പിനെ അത് ബാധിക്കും. അങ്ങനെങ്കിൽ അത്തരത്തിൽ വലിയൊരു അഭിമാന പോരാട്ടം തന്നെയായിട്ടാണ് ഇപ്പോൾ ഇവരെടുത്തത്. ഏതായാലും പ്രവർത്തകരുണ്ട് ഇപ്പോൾ. എല്ലാവരും ആവേശത്തിലാണോ? ആവേശത്തിലാണോ? ആവേശം 10,000 മടങ്ങ് ആവേശമുണ്ട്. എങ്ങനെയുണ്ട് കൊട്ടിക്കലാശം? 25,000 ഓർഡർ ചെയ്യും. ജോസ്റ്റം 25,000 മുകളിൽ ഓർഡർ ജയിച്ചിരിക്കും. പ്രതികരണങ്ങളിലേക്ക് വന്നാൽ, പാലാരിവട്ടം അടക്കം ഭരണപക്ഷം ഉന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങളെ യു ഡി എഫ് പ്രതിരോധിക്കുന്നത് കിഫ്ബി ആയുധമാക്കിയാണ്. അഴിമതിയെ കുറിച്ച് പറയുന്ന എൽ ഡി എഫ് കിഫ്ബി കണ്ണൂർ വിമാനത്താവളം ഓഡിറ്റ് നടത്താൻ തയ്യാറാകാത്തത് ദുരൂഹമാണെന്ന് ഉമ്മൻചാണ്ടി ആരോപിച്ചു. ആദർശം പറയുന്ന എൽ ഡി എഫ് സ്വന്തം കാര്യത്തിൽ ചെയ്യുന്നത് തിരിച്ചാണെന്നും ഉമ്മൻചാണ്ടി പാലായിൽ പറഞ്ഞു. എന്തിനാണ് കിഫ്ബിയുടെ ഓഡിറ്റിനെ എതിർക്കുന്നത്? കിയാലിൽ മഹാഭൂരിപക്ഷ ഓഹരിയും ഗവൺമെൻറ്റിൻ്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയാണ്. അപ്പോൾ അത് ഓഡിറ്റ് നോക്കേണ്ടതാണ്. കിഫ്ബി ഇത്രയും വലിയ എമൗണ്ട് ചിലവാക്കുന്നേക്കാൾ അവരുടെ ഓഡിറ്റ് നിൽക്കുന്നതിനെ എന്തിനാണ് എതിർക്കുന്നത്? എന്തിന് തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, കുറ്റം ചെയ്യുന്നില്ലെങ്കിൽ എന്തിന് ഭയപ്പെടണം? എന്തിന് ഓഡിറ്റിനെ ഭയപ്പെടണം? അപ്പോൾ ആദർശമൊക്കെ പറയും, സ്വന്തം കാര്യത്തിൽ ചെയ്യുന്നത് തിരിച്ചാണ്.
സംഗീത് മോഹനിലേക്ക് പോവുകയാണ്. ഇടതു മുന്നണിയുടെ കൊട്ടിക്കലാശത്തിനൊപ്പമാണ് സംഗീത് ഉള്ളത്. സംഗീത്, നഗരത്തിൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ? ഏത് രീതിയിലാണ് കൊട്ടിക്കലാശ ദിവസത്തെ പ്രവർത്തനങ്ങൾ ഇടതു മുന്നണി സജ്ജീകരിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഇടതു മുന്നണിയുടെ കൊട്ടിക്കലാശം തുടങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതായത് ഞാനിപ്പോൾ ഉള്ളത് പാലായിലെ ടൗൺ പ്രസിഡന്റ് മത്സരത്താണ്. ഇവിടെ നിന്നാണ് കൊട്ടിക്കലാശം തുടങ്ങി. അതോടൊപ്പം തന്നെ തൊടുപുഴ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിപാടി, പാലായിലെ പരിപാടി ഉള്ളത്. ആ ഭാഗത്തേക്കായിരിക്കും കൊട്ടിക്കലാശം നീങ്ങുക. 6 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതായത് കൊട്ടിക്കലാശത്തിന്റെ അവസാന മുഖത്തേക്ക് മുഖ്യമന്ത്രി തന്നെ എത്തുന്നു എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. വലിയ രീതിയിലുള്ള പ്രചാരണം തന്നെയാണ് ഇടതു മുന്നണി ആദ്യഘട്ടം മുതൽ പാലായിൽ തുടങ്ങിയത്. ഇപ്പോൾ നഗര കേന്ദ്രീകരിച്ചിട്ടുള്ള ആദ്യ റാലി ഇപ്പോൾ പ്രചാരണ മുഖത്ത് കൊട്ടിക്കലാശ മുഖത്തേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ വലിയൊരു ആവേശം ഇപ്പോൾ പ്രവർത്തനത്തിനിടയിൽ നമുക്ക് കാണാം. വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തി മുഖ്യമന്ത്രി അടക്കം നേരിട്ടെത്തി പള്ളി പാലത്തിനടക്കം. മുന്നണികൾ തീരുമാനിച്ച കൊട്ടിക്കലാശത്തിൽ ഇപ്പോൾ ഉള്ളത് വലിയ രീതിയിലുള്ള പ്രചാരണം തുടരുകയാണ്. വലിയ ആവേശവും ഉണ്ട്. മുഖ്യമന്ത്രി പ്രധാനമായും അവസാന ഘട്ടത്തിൽ അഴിമതി ഉയർത്തി നടത്തിയ വാക്കുമൊഴി അത് UDFനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി എന്ന LDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നു. അത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ വഴി വാക്കുമൊഴി വഴി അവസാന ലാപ്പിൽ UDFന്റെ പ്രചാരണ ഘട്ടത്തിൽ മുന്നിലേക്ക് എത്താൻ സാധിക്കുമെന്ന് അവകാശവാദം ഇപ്പോൾ ഇടത് ക്യാമ്പ് പറയുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുണ്ടായ പ്രചരണം താഴെത്തട്ട് ഇളക്കിയുള്ള പ്രചാരണം, എന്നാൽ കാറിളക്കിയുള്ള പ്രചാരണത്തിലേക്ക് പോകാത്ത രീതി, ഈ തരത്തിലാണ് ഇടതു മുന്നണി പാലായിലെ പ്രചാരണ തന്ത്രം രൂപപ്പെടുത്തിയത്. ആദ്യഘട്ടം മുതൽ പാലായിലേക്ക് ചർച്ചകൾ കേന്ദ്രീകരിച്ച് നിർത്താൻ ശ്രമിച്ചു. ശബരിമല അടക്കമുള്ള വിവാദ വിഷയങ്ങളിലേക്ക് കൂടുതൽ കടന്നു പോകേണ്ട എന്ന് തീരുമാനിച്ചു. ആ നയം, ആ തന്ത്രം തന്നെയാണ് അവസാന ഘട്ടം വരെയും തുടർന്നത്. അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരെ കെട്ടി UDFനെതിരെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളിലേക്ക് പോകുന്നു. പാലാരി വട്ടം കേസ്, ഈ പാലത്തിൽ തുടർന്നുണ്ടായ കേസ് വലിയ രീതിയിൽ UDFനെ ബാധിക്കുന്നു. അത് ആയുധമാക്കിയെടുത്ത് വലിയ രീതിയിൽ പ്രചാരണ മുഖത്ത് ഉപയോഗിക്കുന്നു. ഇതെല്ലാം തന്നെ LDFന് അവസാന ഘട്ടത്തിൽ ഒരു മേൽക്കൈ നൽകാൻ സാധിച്ചെന്നുള്ള അവകാശവാദം ഇപ്പോൾ തന്നെ LDFന്റെ നേതാക്കൾ ഉന്നയിച്ച് തുടങ്ങിയിരിക്കുന്നു. എന്തായാലും പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. ഇടതു മുന്നണിയുടെ ഉത്തരമണ്ഡലം ഇളക്കി മറിച്ച് ഇത്തവണ വലിയ രീതിയിലുള്ള പാർട്ടിയറി പോരാട്ടത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ടത്തിലൊക്കെ ഇപ്പോൾ ഇവർ പറയുന്നത്, പ്രവർത്തകർ പറയുന്നത്. LDF അപ്രസക്തമായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇനി വലിയ മത്സരം KM മാണിയുടെ ഉത്തരമണ്ഡലത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചിരിക്കുന്നു. അത് തന്നെ വിജയത്തിലേക്കുള്ള തുടക്കം ആണ് എന്നുള്ള അവകാശവാദമാണ് ഇപ്പോൾ ഇടത് പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത്. പ്രത്യേകിച്ചും വലിയ മുൻനിര നേതാക്കൾ എല്ലാവരെയും ഇങ്ങോട്ടേക്ക് എത്തിയത് പാലായിലെ പ്രവർത്തകർക്ക്, ഇടതുമുന്നണി പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകിയിട്ടുണ്ട്. ചെറു കുടുംബ യോഗങ്ങളിൽ അടക്കം എത്തി മന്ത്രിമാരടക്കം സംസാരിക്കുന്നു. ചെറു പൊതുയോഗങ്ങളിൽ എത്തി CPMന്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ, സംസ്ഥാനത്തെ നേതാക്കൾ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തന്നെ എത്തി സംസാരിക്കുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലായി ഉണ്ടായ പ്രചാരണം അത് വലിയ രീതിയിൽ ഫലം ചെയ്തു എന്നുള്ള വിലയിരുത്തലാണ് ഇടതു മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ ഒക്കെ തന്നെ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പ്രചാരണം ഇത്തരത്തിൽ തന്നെ തുടരുക എന്നുള്ളതാണ് അവരുടെ തന്ത്രമായി നിലനിൽക്കുന്നതും. ഇനി വലിയ രീതിയിലുള്ള പ്രചണ്ഡമായൊരു പ്രചാരണത്തിലേക്ക് അവസാന ഘട്ടത്തിൽ ഇടതു മുന്നണി പോകുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം UDFന്റെ ക്യാമ്പുകളെ കൂടുതൽ ഇളക്കി വിടിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോകേണ്ട, അത് അത്തരത്തിലൊരു തീരുമാനം വേണ്ട എന്നുള്ളതും ഇടതു ക്യാമ്പ് നമ്മളോട് അത്തരത്തിലാണ് ഇടതു മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം രീതിയിലൊക്കെ നേതാക്കൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആവേശമേറിയ പ്രചാരണം ഇടതു മുന്നണിയുടെ കൊട്ടിക്കലാശം ഇപ്പോഴും തുടരുകയാണ്. ചിതൽ സംഗീത് മോഹനാണ് ഇടതു മുന്നണിയുടെ കൊട്ടിക്കലാശത്തിന്റെ വിവരങ്ങൾ നൽകിയത്. ഇനി NDA ക്യാമ്പിലേക്ക് വന്നാൽ നവീൻ വർഗീസ് ഉണ്ട്. നവീൻ, മുൻനിര നേതാക്കളെല്ലാം ഉണ്ട് NDAയുടെ കൊട്ടിക്കലാശത്തിന് നേതൃത്വം നൽകാൻ. എന്തൊക്കെയാണ് അവിടെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ? കൊട്ടിക്കലാശം
എത്തിയിട്ടുണ്ട്. ഇവർ ഈ റോഡ് ഷോ കടന്നു പോകുന്നതിനിടയ്ക്ക് ഈ പ്രചാരണത്തിൽ പങ്കുചേരുകയാണ്. എൻഹരി ഈ റോഡ് ഷോയുടെ ഏറ്റവും അവസാനമായി തുറന്ന വാഹനത്തിൽ വരുന്നു. നിരവധി പ്രവർത്തകരാണ് കുട്ടികളാശത്തിനായി പാലയിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എൻഹരി തന്നെയാണ് കെ എം മാണിയെയും അതുപോലെ തന്നെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ 24,000 വോട്ടിന്റെ വോട്ടായി വോട്ടിംഗ് ഉയർത്താൻ എൻ ഡി എക്ക് കഴിഞ്ഞിരുന്നു. 11,000 നിന്നാണ് 21,000 എൻ ഡി എ ഈ വോട്ടിംഗ് ഇത് ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ ബി ജെ പി സഖ്യകക്ഷികളും തികച്ച ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തവണ ആവർത്തിച്ച അത്ഭുതം ഇത്തവണ കൂടി ആവർത്തിക്കുകയാണെങ്കിൽ വോട്ടിംഗ് വീതം നേരെ ഇരട്ടിയായി ഉയർത്താനാകും. ഇതിലൂടെ പാലാ മണ്ഡലം പിടിച്ച് കേരളത്തിൽ എൻ ഡി എയുടെ എം എൽ എ മാരുടെ എണ്ണം 3 ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന പ്രചാരണം തൂങ്ങിയായിരുന്നു. കഴിഞ്ഞ ഒരു മാസമായി എൻ ഡി എ പാലാ മണ്ഡലത്തിൽ ഉടനീളം പ്രചാരണം നടത്തിയത് ബോർഡുകൾ ഇറക്കി ന്യൂനപക്ഷ വോട്ടുകൾ പിടിക്കാൻ അൽഫോൺസ് കണ്ണന്താനം, പി സി തോമസ്, പി സി ജോർജ് തുടങ്ങിയ നേതാക്കൾ നിരന്തരം പാലാ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തു. ഇത്തരത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ഫലം തങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുട്ടികളാശത്തിൽ ഇപ്പോൾ എൻ ഡി എ നിൽക്കുന്നത്. കഴിഞ്ഞ തവണത്തേത് വ്യത്യസ്തമായ പി സി ജോർജ് ഇത്തവണ പാളയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പി ഡി എ എസിന്റെ പിന്തുണ ഇതെല്ലാം കൂടുതൽ വോട്ടിംഗ് വിധം വർദ്ധിപ്പിക്കും. അവസാന ദിവസങ്ങളാണെങ്കിലും വെള്ളാപ്പള്ളി മണ്ഡലത്തിൽ പ്രചാരണത്തിന് വന്നു. ഇതോടുകൂടി പി ഡി എസിൽ ആവേശം വർദ്ധിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ആദ്യഘട്ടത്തിൽ എതിര് പറഞ്ഞെങ്കിലും തുഷാർ വന്നതിലോടുകൂടി ഈ വോട്ടിംഗ് വിധം തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഒരു പ്രതീക്ഷയിലാണ് ബി ജെ പി നിൽക്കുന്നത്. എന്തായാലും എൻഹരി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തവണ 24,000 വോട്ട് വീതം കൊണ്ടുവരാനായത് ഇത്തവണ ഇരട്ടിയാക്കുകയാണെങ്കിൽ മണ്ഡലം ഉറപ്പായി തങ്ങളോടൊപ്പം നിൽക്കും. അതിനായിട്ടുള്ള പ്രചാരണത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കുട്ടികളാശോ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. വൻതോതിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തമാണ് കുട്ടികളാശത്തിൽ ഇപ്പോൾ തന്നെ കാണുന്നത്. നിരവധി പാലാമണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്ത് ഉടനീളം പ്രവർത്തകർ പാലായിലേക്ക് എത്തിച്ചേർത്തിരിക്കുന്നു. ഏകദേശം 1 നീളുന്ന ദൂരത്തിൽ തന്നെ പ്രവർത്തകർ അണിനിരക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളാശം ഏകദേശം താലൂക്ക് എടപ്പാട്ടൂർ ബൈപ്പാസിൽ നിന്നും താലൂക്ക് ആശുപത്രി ജംഗ്ഷൻ വരെയാണ് ഇവർക്ക് കുട്ടികളാശത്തിന് റോഡ്ഷോയുള്ളത്. അതിനുശേഷം താലൂക്ക് ആശുപത്രി ജംഗ്ഷനിൽ വെച്ചാണ് കുട്ടികളാശം സമാപിക്കുക. അല്പസമയത്തിനകം തന്നെ താലൂക്ക് ആശുപത്രി ജംഗ്ഷനിലേക്ക് ഈ റോഡ് ഷോ എത്തിച്ചേരും. തുടർന്ന് 1 നേരം ഓടി ഉണ്ടായാലും സംസ്ഥാനത്ത് ഉടനീളമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയത് പ്രവർത്തകരുടെ ആവേശം ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഈ ഒരു മാസത്തോളം താഴെത്തട്ടിൽ പ്രചാരണം സ്ക്വാഡുകളായി തിരിഞ്ഞ് കാര്യക്ഷമമായ പ്രവർത്തനമാണ് ബി ജെ പിയും അതുപോലെ തന്നെ എൻ ഡി എയും മണ്ഡലത്തിൽ നടത്തിയത്. ഓരോ വീഡിയോയിലും 2-3 തവണ എത്താൻ പ്രവർത്തകർക്കായി. മാത്രമല്ല കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടാനായ 26,000 വോട്ടുകളാക്കി വോട്ട് വീതം ഉയർത്തി. ശബരിമല ഒരു അനുകൂലകരമായിരുന്നു. ഇത്തവണയും ഈ ശബരിമല അനുകൂല തരംഗം തങ്ങൾക്കൊപ്പം നിൽക്കും. മാത്രമല്ല പാലായിൽ നിർണായകമായ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ബി ജെ പിയിലേക്ക് വരുന്നതോടെ ഇത്തവണ പാലാ മണ്ഡലം പിടിച്ച് ചരിത്രം തിരുത്താനാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പിയും അതുപോലെ തന്നെ എൻ ഡി എ പ്രവർത്തകരും ദേശീയ നേതാക്കളടക്കം മണ്ഡലത്തിൽ എത്തിയിരുന്നു. മുരളീധർ റാവു കഴിഞ്ഞ ദിവസം പങ്കെടുത്തു. ഇതെല്ലാം ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട്. എന്തായാലും പാലാ മണ്ഡലം ഇത്തവണ പിടിക്കുക എന്നൊരു 800,000 തന്നെയാണ് എൻ ഡി എ ബി ജെ പിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിരുന്നത്. ശ്രീധരൻപിള്ള നിരവധി തവണ സംസ്ഥാന അധ്യക്ഷൻ മണ്ഡലത്തിൽ വന്നിരുന്നു. നിരവധി കുടുംബയോഗങ്ങളിലും അതുപോലെ തന്നെ ബൂത്ത് യോഗങ്ങളെല്ലാം പങ്കെടുത്തിരുന്നു. ഇതെല്ലാം പ്രവർത്തകരുടെ ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഭൂരിപക്ഷമില്ലാതിരുന്ന പഞ്ചായത്തുകൾ കൂടി ശക്തി കേന്ദ്രങ്ങളാക്കി മാറ്റി ശബരിമല തരംഗത്തിന് ശേഷം ആ ഒരു വോട്ടിംഗ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. എന്തായാലും മണ്ഡലം ഇത്തവണ പൂർണ്ണമായും കൂടെ നിൽക്കുന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് കുട്ടികളാശത്തിലും എൻ ഡി എയുടെ പ്രവർത്തനം ചെയ്തത്. നവീൻ വർഗീസ് ആണ് വിവരങ്ങൾ നൽകിയത്. കുട്ടികളാശത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോകൾ നഗരത്തിന്റെ പലയിടങ്ങളിലും പുരോഗമിക്കുകയാണ്. തത്സമയ വിവരങ്ങളിലേക്കും വാർത്തയിലേക്കും തിരികെത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.